മഞ്ജു അറിഞ്ഞിട്ടേ ഇല്ല. ബിജുവേട്ടനാണ് ആദ്യം അറിഞ്ഞത്. ബിജുവേട്ടനോടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം ബിജുവേട്ടനോട് പറഞ്ഞ് ബിജുവേട്ടനത് കഥ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടപ്പോ ബിജുവേട്ടനും മഞ്ജുവും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ കൺസീവ്. പ്രമോദും ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ ചേട്ടനും പ്രമോദും. ഇല്ല, ഇത് ശരിക്കും ഞാൻ സിനിമയുടെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യാം എന്ന് ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ ഫുൾ പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് ഞാൻ ചോദിച്ചതാണ്. അത് ഈ സിനിമയോട് അത്ര ഇഷ്ടം തോന്നി. ഭയങ്കര രസമുള്ള സിനിമ, ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ ഭയങ്കര ഒരു ഓമനത്വം ഉള്ള ഒരു സിനിമയാണ്. എനിക്ക് ഇത് നമ്മുടെ സിനിമയാണ് എന്ന് പറയാൻ പിന്നെ ഇത്തിരി മഞ്ജുവിന്റെ ക്യാരക്ടർ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. എല്ലാത്തിനും ഫസ്റ്റ് വരണം എന്നൊക്കെ ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന പോലത്തെ ഒരു കാര്യത്തിൽ പോലും ഞാൻ ഇടപെട്ടിട്ടില്ല. മുഴുവൻ തീരുമാനങ്ങളും മുഴുവൻ കാഴ്ചപ്പാടും ചേട്ടന്റെ മനസ്സിലാണ് ഈ കഥ ഉണ്ടായത്. അപ്പൊ അതിന് വേണ്ട മുഖങ്ങളൊക്കെ ചേട്ടൻ തന്നെയാ തീരുമാനിച്ചത്. അല്ല, ഞാൻ ഈ പണക്കങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചിരുന്നില്ല. സിനിമ എന്റെ ആദ്യത്തെ സിനിമയാണ്. അതിന് എൻ്റെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്നും കൂടെ സീരിയസ് ആയിട്ട് NDA എക്സാം, എൻട്രൻസ് എക്സാം ഒന്നും കൂടെ സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് ആർമ്ഡ് ഫോഴ്സസിൽ കയറാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഞാൻ സൈനിക് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല എനിക്ക് NDA എക്സാം, എൻട്രൻസ് എക്സാം സമയത്ത്. സൈനിക് സ്കൂൾ ജോയിൻ ചെയ്ത് തന്നെ. അപ്പോ ചിലപ്പോ തോന്നാറുണ്ട് ഒന്ന് സീരിയസ് ആയിരുന്നെങ്കിൽ ഒന്ന് അവിടെയൊക്കെ പോവായിരുന്നു. ദൈവമേ, ഞാൻ ഓർക്കുന്നില്ല. BGM നമുക്ക് ചെയ്യണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹമാണ് ചേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ അത് വെട്ടണം, ഇത് കുറയ്ക്കണം, അങ്ങനെയുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫീൽ ഗുഡ് ഫാമിലി, ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ. അല്ല, എനിക്ക് എനിക്ക് കാണാൻ താല്പര്യം ഫീൽ ഗുഡ് സിനിമകളാണ്. അപ്പോൾ ഒരു ത്രെഡ് ഇങ്ങനെ മനസ്സിൽ വന്നു. അത് ഞാൻ നമ്മുടെ റൈറ്ററുണ്ട് പ്രമോദ് മോഹൻ, ഡയറക്ടറും കൂടിയാണ്, 1000 കിനാക്കളാൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടറാണ്. പുള്ളിയോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരേ വേവ് ലെങ്ത് ഉള്ള പ്രമോദാണെങ്കിലും ഞാനാണെങ്കിലും അത് നല്ലപോലെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു ഫാമിലി, ഒരു ഇമോഷൻസും എല്ലാം കൂടെ ഒന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും പറയണ പോലെ ഒരു ഫാമിലി എപ്പോഴും ഒരു നമ്മളൊരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. അവർ ഫാമിലി എന്തായാലും അവിടെ ഉണ്ട്, നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിലും ഇങ്ങോട്ട് അവരുടെ എല്ലാം ഉണ്ടാവും എന്നുള്ളൊരു. പക്ഷെ അത് അങ്ങനെ പോരാ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയതും പ്രമോദിന് തോന്നിയതൊക്കെ കൂടെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് കാണും. രഘുവേട്ടൻ്റെ കാസ്റ്റ് എൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുണ്ട് വാവ എന്ന് പറഞ്ഞിട്ട്. വാവയുടെ ഐഡിയ ആയിരുന്നു രഘുവേട്ടൻ എന്നുള്ളത്. അതായത് ഒരു നമുക്ക് നമ്മൾ സ്ഥിരം അതല്ലാതെ ഒന്ന് മാറ്റി ആലോചിക്കാമെന്നൊരു ചിന്തയിൽ വന്നതാണ്. അപ്പോൾ വാവ പറഞ്ഞപ്പോൾ തന്നെ അത് ബിജുവേട്ടൻ പറഞ്ഞു അത് പക്കയാണ്, പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പിന്നെ നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ ഞങ്ങളുടെ അച്ഛൻ്റെ ഒരുപാട് മാനറിസും ബോഡി ഷേപ്പ് എല്ലാം അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഒന്നും പറയാൻ പറ്റൂല. നേരിടേണ്ടി വന്നു നമ്മുടെ സിനിമ. അത് കഴിഞ്ഞ് ഫൈനൽ കഴിഞ്ഞ 2021 ഒക്ടോബറിലൊക്കെ തുറന്നപ്പോൾ തന്നെ 20%, 30% എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ 50 ആയി, ഇപ്പൊ പിന്നെ 100 ആയി. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഒരു തീരുമാനമില്ലായിരുന്നു. ഇത്ര നന്നായി ചെയ്യല്ലേ എന്ന് പറഞ്ഞോ? ഞാനോ ചേട്ടൻ്റെ അടുത്ത്? അയ്യോ, ഇല്ലില്ല, അങ്ങനെ സെറ്റില് ശരിക്കും ഡയറക്ടർ ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ തന്നെയായിരുന്നു. പിന്നെ അവിടെ എല്ലാം ഒരു ഒരു കുടുംബം പോലെ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും ആ ഒരു സ്ഥാനമാണ് ബിജുവേട്ടനുള്ളത്. ഒപ്പം അഭിനയിക്കുന്ന മറ്റെല്ലാവരും, ഒപ്പം പ്രവർത്തിക്കുന്ന നടുക്ക് നിന്ന് കുറേ ചേട്ടന്മാരുടെ നടുക്ക് നിൽക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു സംരക്ഷണമായിരുന്നു എനിക്ക് അവിടെ. അപ്പം ഒരു കുടുംബാന്തരീക്ഷത്തിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. തിയേറ്ററുകൾ തുറക്കുന്നില്ല, ഇനി ഇതിപ്പോൾ എങ്ങനെയാവും എന്താവും, എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. അവസാനം അത് ഒരു OTT എന്നുള്ള നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ പലരും എടുത്തു പറഞ്ഞു ആസ്വദിക്കാവുന്ന ഒരു സ്വഭാവമാണ് ഈ സിനിമയ്ക്കുള്ളത്. അതെ അതെ. അപ്പോൾ അത് കാരണം സങ്കടമില്ല, വലിയ ഗിമിക്സ് ഒന്നും ഇല്ലല്ലോ. ഒരു നോർമൽ നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണാവുന്ന. ഇപ്പോൾ തിയേറ്ററിൽ ഭീഷ്മ, ആറാട്ട് പോലത്തെ സിനിമകളൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടണം തിയേറ്ററിൽ.
ആ ഒരു ബഹളവും ആ ഒരു ദിനവഹാബ് ഉണ്ട്, സുധീഷ് ഉണ്ട്, ഫ്ലക്സിന് ഫോട്ടോ എടുക്കാൻ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇങ്ങനെ ഇരിക്കുകയാണ്. സിനിമയിലെ പുസ്തകം വായനയാണ് സൈജുവിന്റെ പ്രധാന ഹോബി. ചുമന്റെ ചൂണ്ടയും പിടിച്ചിരിക്കുക. ആൾക്കാർ എന്നെ കണ്ടാ കണ്ടറിയാതെ. അത് വലിയ സപ്പോർട്ടായിരുന്നു യു എ ഗവൺമെന്റിന്റെ. ഭയങ്കര 45 ദിവസം പ്ലാൻ ചെയ്തു, 31-39 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റി. പക്ഷെ രണ്ട് ഷെഡ്യൂളായി. ആദ്യത്തെ കൊറോണ ലോക്ക്ഡൗൺ വന്നപ്പോൾ നിർത്തേണ്ടി വന്നു, പിന്നെ രണ്ടാമത്തെ ഷെഡ്യൂൾ. ആളുകളുടെ ചെറിയ ചെറിയ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതിപ്പോൾ അയാൾക്ക് ആ ഒരു മാനറിസമോ അല്ലെങ്കിൽ ഒരു സ്വഭാവം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ടോട്ടൽ 4 സോങ്സ് ആണ് ബിജിബാല് ചെയ്തത്. ഹരിനാരായണനാണ് എഴുതിയത്. അത് പറഞ്ഞാൽ ഒരു പാട്ട് ബോംബെ ജയശ്രീ പാടി, ഒരു പാട്ട് നജീം, ഒരു പാട്ട് വിനീത് ശ്രീനിവാസൻ. ഒരു പണ്ടത്തെ നജീമിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതല്ലേ നജീം പാടാറുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ബിജു പറഞ്ഞു ഞാൻ പാടിപ്പിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു. പാടി വന്നപ്പോൾ ഈ പെർഫെക്റ്റ് ആയിരുന്നു, ഭയങ്കര രസമുണ്ട്, ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ വിഷ്വൽസ് പോലെ തന്നെ കേൾക്കാൻ തോന്നണ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഹൈ കൊള്ളാലോ ഇത് ഞങ്ങളുടെ വീട്ടിൽ നടന്നതാണല്ലോ, ഇത് ഇവരെങ്ങനെ അറിഞ്ഞു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കുട്ടി, ഒരുപക്ഷെ ഒരു സഹോദര എന്താ പറയുക, ഇത് സഹോദര ബന്ധങ്ങളുടെ കഥ പറയുന്നുണ്ട്, കുടുംബത്തിൽ ഉള്ള പല ജനറേഷൻസിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ സിനിമയാണ്. അപ്പോൾ അത് എന്താ ഭയങ്കര ആഴത്തിൽ ചിന്തിച്ച് ഇളകി മറിഞ്ഞ് അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു ഒരു ഭയങ്കര റിലാക്സ്ഡ് മാത്രം എന്ന് പറഞ്ഞാൽ, ഒരുപാട് വർഷങ്ങളായി ഞാനും ബിജുവേട്ടനും ഒന്നിച്ച് അഭിനയിച്ചിട്ട്. പക്ഷെ ലാസ്റ്റ് പുറത്ത് വന്നത് കണ്ണെഴുതി പൊട്ടും തൊട്ടായിരുന്നു. അത് കുറേ വർഷങ്ങളായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ സിനിമ നടക്കുന്ന സമയത്ത് ഒരാൾക്കൂട്ടം പിന്നീട് ഞാൻ കണ്ടത് ചേച്ചി വന്നതിനാണ്. ദൈവമേ, ഞങ്ങളൊക്കെ ഇങ്ങനെ വായുവിൽ പൊക്കി എടുത്ത് മാറ്റുവാണ്. എന്റെ ക്യാമറമാനൊക്കെ സ്റ്റേജിനകത്തുണ്ടായിരുന്നു. അതുപോലെ ചേച്ചിയുടെ ഇൻസ്റ്റാ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയ അമ്മ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഞാൻ അമ്മ കഥകളി പഠിക്കുന്നു എന്നൊക്കെ അറിയുമ്പോ അമ്മ കഥകളി പഠിക്കുന്നു, അതിനുശേഷം അരങ്ങിൽ പെർഫോം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയോ കഥകളിയോ സ്റ്റേജിൽ, ഞാൻ വിചാരിച്ചത് അമ്മ വേഷമൊക്കെ കിട്ടി ചിലപ്പോൾ ക്ഷീണിക്കും പാവം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ സൈഡിൽ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് നിൽക്കുമായിരുന്നു, എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് ക്ഷീണം വരാം, അപ്പോൾ ഞാൻ ഓടിപ്പോയി പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അമ്മ ഇങ്ങനെ പയറ് പോലെ നിന്ന് പെർഫോം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എന്നെ ഒരുപാട് ഇങ്ങനെ അത്ഭുതപ്പെടുത്തി ഇൻസ്പയർ ചെയ്യലും ഉള്ള ഒരു വൈബാണ് ഈ സിനിമയിലും ഉള്ളത്. അത് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് സാധാരണ വീടുകളിൽ ഉണ്ടാവുന്ന സംഭാഷണങ്ങളും സാധാരണ എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹ്യൂമറാണെങ്കിൽ അങ്ങനെയാണ് ഈ സിനിമയിലും ഉള്ളത്. അല്ലാതെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്ത പറഞ്ഞിട്ടേയില്ല. അത് അതിനൊരു സുഖമുണ്ട് സത്യം പറഞ്ഞാൽ. അതായത് അങ്ങനെ സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിലൊരു ക്യാമറ തുറന്ന് വെച്ചാൽ എങ്ങനെയുണ്ടാവും, അത്രേ ഉള്ളൂ. ഇതും കൽപ്പന ചേച്ചി ഇട്ട് തന്ന പേരത്. അഞ്ചിൽ ഒരാൾ അർജുനൻ എന്ന് പറഞ്ഞ സെറ്റിൽ പോയപ്പം അത് എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് മാറ്റിയാൽ നന്നാവുന്നുണ്ട്. കൽപ്പന ചേച്ചി ഇങ്ങനെ ന്യൂമറോളജി നോക്കി സ്പെല്ലിംഗ് മാറ്റി എന്നെ കൊണ്ട് ഇമ്പ്രൂവ് പ്രാവശ്യം കണ്ട് എഴുതണം. അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ടതാണ്. എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് അങ്ങനെ തന്നെ മാറ്റി. അതെ ആണോ? ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ചു. ഞാൻ എന്നെ അങ്ങനെ വിളിക്കുന്നു. അങ്ങനെ ഒരു റീസണും ഇല്ല. മൂന്ന് പേരും അറിയില്ല അതെന്തോ. അത് അതിനൊരു കാരണം ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല. മറ്റൊരു ചോദ്യം പറഞ്ഞാൽ കാരണമൊക്കെ കണ്ടുപിടിക്കാൻ പോയി അതിന്റെ സൗന്ദര്യം പോയില്ലേ, കഴിയുമ്പോ ഞാനത് ക്ലിയർ ചെയ്യാറുണ്ട്. അത് നമ്മളിപ്പോ അലമാരി വൃത്തിയാക്കുന്നത് പോലെ നമ്മള് അങ്ങനെ പഴയ സാധനങ്ങൾ ഇങ്ങനെ മാറ്റുമല്ലോ കുറെ കഴിഞ്ഞ്, അങ്ങനെ ചെയ്യുന്നു. അതായത് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ പലരെയും ഇൻ ടച്ച് വെക്കാറില്ല. നമുക്കൊന്ന് ഒന്ന് വിളിച്ചാൽ തീരാവുന്ന ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഈഗോസ്, ചെറിയ ഇഷ്യൂ, ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ തോന്നിക്കുമായിരിക്കും. തോന്നിയാൽ ഞങ്ങൾ ഓർമ്മ പറയാൻ പറ്റും. അല്ല, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചേട്ടന് തല്ല് വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, ഒന്നുമില്ല, എന്തിനോ ആ പണിഷ്മെന്റ് ആയിട്ട് വെളിയിൽ നിർത്തുമായിരുന്നു. അപ്പൊ ഞാനത് ഒഴിവാകുമ്പോ ഞാൻ കണ്ടു. അപ്പൊ എന്നിട്ട് ചേട്ടൻ പറഞ്ഞിട്ട്
വീട്ടിൽ പോയി പറയരുത്, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വീട്ടിൽ പറയരുത്, അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ എന്താ എന്താ കാര്യം അമ്മ ചോദിക്കുമ്പോ ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ അതിന് ചേട്ടനും തിരിച്ചൊക്കെ ചെയ്തിട്ടുള്ള വേഗം കടിച്ച് ചവച്ച് ചേട്ടൻ വിഴുങ്ങും. ഞാനിങ്ങനെ നുണഞ്ഞു നുണഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ടെറസിലൊക്കെ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അതും കൂടെ വാങ്ങും. വായിലിട്ട മിഠായി ഒക്കെ എന്റെ എടുത്ത് വാങ്ങിക്കുമായിരുന്നു. കുന്നുകളയും പ്രൊമോഷൻ പോലെ ഇറക്കിയ ഒരു പോസ്റ്ററാണ് ഫോട്ടോ ഷൂട്ട് ചെയ്തത്. സിനിമയിലുള്ള സിനിമയിലുള്ള ഒരു ഇൻസിഡന്റിന്റെ ഒരു എക്സാജറേറ്റഡ് വേർഷൻ ആണ്. അതൊന്ന് ഫണ്ണാക്കിയിട്ട് ഒരു ഐ ഗ്രാബിംഗ് എന്ന് പറയില്ല, ആദ്യമായിട്ടൊന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ ഇതെന്താ സംഭവം എന്ന് തോന്നിക്കുക എന്നുള്ളൊരു ഐഡിയ മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയൊരു ഇൻസിഡന്റിന്റെ ഒരു പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ അങ്ങനെ ഒരു ഭയങ്കര റിഗ്രറ്റ്സ് വെക്കാത്ത ആളാണ്. എന്തും നല്ലതിനായിരുന്നു സംഭവിച്ചത് എന്ന് ഒരു പക്ഷെ ഇപ്പോഴായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉള്ളത്. എന്താണെങ്കിലും അത് നല്ലതിനായിരുന്നു. ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതൊന്നും മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ ലുലുവിലെ ഫംഗ്ഷൻ പറഞ്ഞതുപോലെ തന്നെ അതിപ്പോൾ ഒരു അവസരം വന്നപ്പോൾ പറയാമെന്നേ ഉള്ളൂ. ലുലുവിലെ ഫംഗ്ഷൻ സ്റ്റേജിൽ എല്ലാവർക്കും ഞാൻ കേക്ക് കൊടുത്തിരുന്നു. സ്റ്റേജിലൊരു കുഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ കുഞ്ഞിനെ കണ്ടില്ല. അതിനുശേഷം അതെനിക്ക് തോന്നുന്നു ഡിസ്നിയുടെ ഒരു ഒഫീഷ്യൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ കണ്ടപ്പോഴാണ് ആ കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് വീണ്ടും ആ ഫംഗ്ഷന് തിരിച്ചു പോയിട്ട് ആ കുഞ്ഞിൻ്റെ വായിലൊരു കഷ്ണം കേക്ക് എടുത്തുകൊള്ളാമെന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ റിഗ്രറ്റ്സേ ഉള്ളൂ, അല്ലാണ്ട് വലിയ റിഗ്രറ്റ്സ് ഒന്നും. എല്ലാരും കാണണം, അനുഗ്രഹിക്കണം. അതെ അതെ എല്ലാരും. മഞ്ജു നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഫാമിലി ആയിട്ടിരുന്ന് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു കൊച്ചു സിനിമയാണ്. അപ്പോൾ അത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കരഞ്ഞുകൊണ്ട് ഒരു വണ്ടിയിൽ കയറി പോകുന്ന മഞ്ജുചേച്ചിയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം റേഞ്ച് റോവർ ഓടിച്ച് തിരിച്ചു വരുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് എന്നെ എനർജി പ്രചോദനം തരുന്നൊരു വീഡിയോ കണ്ടിരുന്നു. ഇനിയും അങ്ങനെ മുന്നോട്ട് പോട്ടെ, എല്ലാം വിജയം.